ആ ഒരു വളരെ പോപ്പുലാരിറ്റിയുള്ള ഒരു പ്രൊഫഷൻ പോലും വേണ്ട എന്ന് കരുതി ഇതിനകത്ത് നിൽക്കുക ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഇപ്പോൾ ഈ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും അലിഗേഷൻസും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു വിഭാഗമല്ലേ അതന്നെയാണ് ഡില്ല തീർച്ചയായിട്ടും വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് കാലത്താണ് നമ്മുടെ കേരളത്തിൽ എന്ത് പ്രവർത്തനത്തിനാണ് ഇല്ലാതിരിക്കുന്നത് എനിക്ക് നമ്മൾ ചെയ്യുന്ന വഴിയും ഞാൻ നടക്കുന്ന വഴിയും കൃത്യമാണെന്നുള്ള ഉണ്ടെങ്കിൽ ഞാൻ നടക്കുക എന്ന് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള കാര്യം സ്വാഭാവികമായിട്ടും അവിടെ കാറ്റുണ്ടാവും മഴയുണ്ടാവും എതിർപ്പുകളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അത് ഞാൻ ആലോചിക്കേണ്ടിയിട്ട കാര്യം ഞാൻ ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളതാണ് ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമാണ് അതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്കിതിനകത്ത് ഇല്ല വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും ഇവിടുന്ന് പോയിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത് അത് ആണ് നമുക്ക് മനസ്സിലാവാതെ പോകുന്ന കാര്യങ്ങൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷേ നമ്മൾ പോകുന്ന വഴി നമുക്കിതിനകത്ത് എന്താ ഒന്ന് ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് അത് വളരെ ട്രാൻസ്പെറൻറ്റാണ് ഇവിടുത്തെ ഒരു ഒരു കാര്യം പോലും റെസീപ്റ്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാം എവരി ഈ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത് ഇറ്റ്സ് എ ചാരിറ്റബിൾ സൊസൈറ്റി അത് ഗവൺമെൻറ് കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് എവറിത്തി വളരെ ക്ലീനാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിനകത്ത് വിമർശനങ്ങളില്ലാതെ എന്ത് കാര്യങ്ങളാണ് കേരളത്തിലുള്ളത് സോ കേരളത്തിൽ നിന്നല്ല ലോകത്ത് മനുഷ്യരിലേടത്തോളം വിമർശനങ്ങളുണ്ടാകും അതുകൊണ്ട് അതിനെ എടുക്കുന്നേ ഇല്ല അതൊരു പ്രശ്നമേ ആക്കുന്നില്ല നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ ഇത്രയും കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു ആദ്യം ചെയ്യേണ്ടത് എന്താണ് വിമർശിക്കുന്ന ആളുകൾ ഇത് ഇതുപോലെ ചെയ്ത് കാണിക്കേണ്ടത് അല്ലേ കാണിച്ചിട്ട് വേണം എന്താ കാര്യമുള്ളത് ഫണ്ട് കേന്ദ്രീകൃതമായി പോകുന്നു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന മറ്റ് സംഘടനകൾ അവരിലേക്കൊന്നും ഫണ്ട് എത്തുന്നില്ല ഫണ്ട് ഇവിടേക്ക് മാത്രം എത്തുന്ന ഒരു ഒരു കേന്ദ്രീകൃത പരിപാടി നടക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ കാണുന്നു ഇവിടെ ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ആ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുഴുവൻ കൃത്യമായിട്ട് റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നത് മുഴുവൻ നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എനിക്കും ആഗ്രഹമുണ്ട് കേരളത്തിലുള്ള എല്ലാ മേഖലകളിലേക്കും പടർന്ന് കയറി ഇതുപോലെ ചെയ്യണം ഞാൻ ചോദിച്ചു തന്നത് ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരുപാടുണ്ട് പക്ഷേ സ്വയം ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അവരോധിക്കുകയാണ് എന്നുള്ളൊരു വിമർശനമാണ് അങ്ങനെ പറയുന്നവർ ഒരിക്കലും ഞാനതിൻ്റെ സ്വയം അംബാസിഡർ ആണെന്നൊന്നും ഒരിക്കലും പറഞ്ഞുകൂടില്ല അത് എനിക്ക് ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ശരിക്കും ഇതിൻ്റെ സ്വയം അംബാസിഡർ പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ് എല്ലാവരും പറയുന്നത് പോലെ ആവില്ല ഞാനൊരു പക്ഷേ പറയുന്നത് അത് ഒരു പക്ഷേ പെട്ടെന്ന് തോന്നിയേക്കാം ഇതൊക്കെയാണോ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ചെറിയ ഒരു ഒരു എന്താ പറയുക ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ളതാണോ നമ്മൾ കാസർഗോഡ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും അല്ലേ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പക്ഷേ ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് ഓരോ സംവിധാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്താഗതികൾ മാറണം എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് പുതിയ കുട്ടികൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നമ്മളിവിടുത്തെ എല്ലാ മക്കൾക്കും യൂണിഫോം ഉണ്ട് ഓക്കെ എന്തിനാ യൂണിഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ പറയും നമ്മൾ എന്തിനാണ് ഈ യൂണിഫോം ശരിക്കും യൂണിഫോം ഒന്നും അല്ലല്ലോ പറയേണ്ടത് അവർക്ക് അവർക്ക് ശരിക്കും ഭക്ഷണം കഴിക്കണം അത്രേ കാര്യങ്ങളുള്ളൂ പക്ഷേ അവരെ നമ്മൾ എന്താ പറയുക മ്യൂസിക് ഇൻസ്രുമെൻറ്റ്സ് നല്ല വില കൂടിയ ഇൻസ്ട്രമെൻറ്റ്സ് വെച്ചിട്ട് അവരെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ആ ഇൻസ്ട്രുമെൻസ് ഒക്കെ പോകും എങ്കിൽ പോലും ആ ഇൻസ്ട്രുമെൻറ്സ് വീണ്ടും വീണ്ടും വാങ്ങി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇതുപോലെ ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോഴും ഈ ഇവിടെ ഉള്ള കുട്ടികൾ പലരും ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ട്രീറ്റ് ചെയ്യുക അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് കൂടുതൽ വെല്ലുവിളി അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ കുറച്ചും കൂടെ എളുപ്പമുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് ഈ മുന്നിൽ നമ്മൾ ഇവിടെ ഓട്ടിസം നിർത്തുന്നത് കുട്ടികൾ ധാരാളമുണ്ട് വിഷ്വലി ആയിട്ടുള്ള കുട്ടികളുണ്ട് ഹിയറിംഗ് ആയിട്ടുള്ള കുട്ടികളുണ്ട് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട് എല്ലാ മേഖലയിലും ഒരുവിധ മേഖലയിലുള്ള ഡിസബിലിറ്റിയിലുള്ള ഒരുവിധ മേഖലയിലുള്ള കുട്ടികളുണ്ട് പക്ഷെ വളരെയധികം കിടപ്പ് രോഗികൾ ഇവിടെ ഇല്ല ഓക്കെ ഈ എന്തുകൊണ്ട് ഈ കുട്ടികളെ കാണുന്ന സമയത്ത് അങ്ങനെ തോന്നാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ടീച്ചേഴ്സിനെ സല്യൂട്ട് ചെയ്യാമെന്ന് മാത്രമേ വഴിയുള്ളൂ ഇവരെ നിരന്തരം ട്രെയിൻ ചെയ്യിച്ച് ആ രീതിയിലേക്ക് ആക്കിയതിൻ്റെ പേരിലാണ് ഈ കുട്ടികളിങ്ങനെ ആയിട്ടുള്ളത് അവർ പാട്ട് പാടുന്നതും അവർ നൃത്തം ചെയ്യുന്നതും ഒക്കെ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തതിൻ്റെ പേരിലാണ് ഒരു കാര്യമുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പേര് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്നാണ് ഓക്കെ ആർട്ടിലൂടെ ഈ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു ലേബലോട് ഇതിൻ്റെ ബൈലോലി പോലും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആർട്ടിലൂടെ ഈ കുട്ടികൾ അപ്ലിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത് ഇതിന് ഇവിടെ ഉണ്ടായിരുന്നവരിൽ തന്നെ പുറത്തിറങ്ങിയിട്ടാണ് പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ല ഇതിൻ്റെയൊക്കെ റീസൺ നമുക്കറിയാം അല്ല അതിൽ ആ വിഷയത്തിലൊന്നും അങ്ങനെ അധികം പ്രതികരിച്ച് കണ്ടില്ല ഞാൻ പ്രതികരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അതിലൊന്നും അതിനൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കിതിനകത്ത് റെക്കോർഡിക്കലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണല്ലോ നമ്മൾ ആൻസർ വരേണ്ടത് സോറി യു ആർ ആസ്കിങ് ദി ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കാരണം ഇവിടെയുള്ള അല്ല അതൊരു വല്ലാത്തൊരു ഡീഫ്മേഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ല അങ്ങനെ പുറത്തിറങ്ങിയതെന്ന് പറയുമ്പോൾ അത് അതൊരു ട്രസ്റ്റ് നശിപ്പിക്കുന്ന രീതിയിലുള്ള അപ്പോൾ അതിനൊരു കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കണ്ടേ അല്ല അതാണ് ഞാൻ പറഞ്ഞു ആ ഒരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തമായിട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിന്നല്ലല്ലോ പറയേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാം അത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് അത് ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരമ്മ ആ അവരുടെ ഒരു മോനുണ്ടായിരുന്നു ആ മോനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു പക്ഷേ അത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അവർ അവിടെ നിന്ന് പെർമിഷൻ അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അവരോടുകൂടി സ്വാഭാവികമായിട്ടും അവർക്കുറിച്ച് അവർ ഇവിടെ ഒട്ടി നിന്നിരുന്ന ആളാണ് ഇവിടെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ് അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടി അവരങ്ങോട്ട് പോയി പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നി ഇപ്പോൾ മോൻ ഇവിടെ ഉണ്ട് അപ്പോൾ ആ മോനെ ഇവിടെയല്ല നമ്മുടെ സ്ഥാപനത്തിലല്ല അവർ പുറത്തു കൊണ്ടുപോയി അപ്പോൾ അത് എൻ്റെതായിട്ടുള്ള ഭാഗമായിട്ടവർ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഇവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും അവർക്ക് വിവരാവകാശ കമ്മീഷൻ വഴി അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അതിനെല്ലാം അവർക്ക് ആൻസറുകൾ കിട്ടി അപ്പോൾ അതിനകത്തൊന്നും ഒന്നും ഇല്ല കൂടി കൂടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രതികരണവും ഞാൻ ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാനതിനെ പറ്റിയിട്ട് അതിനു വേണ്ടിയിട്ട് സമയം കളയാറില്ല